ഏഷ്യാനെറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. ഞാൻ സോണിയ. സ്റ്റാർ സിംഗർ സീസൺ 8 ഇന്നത്തെ കണ്ടസ്റ്റന്റ്സിനെ നമുക്ക് പരിചയപ്പെടാം. ഇന്ന് 3 സ്റ്റാർ സിംഗർ സീസൺ 8 കണ്ടസ്റ്റന്റ്സ് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. 3 പേരെ വെൽക്കം ചെയ്യാം. ആദ്യം തന്നെ അജ്മൽ ഫാത്തിമ. ഹായ്, ഹലോ. സുഖാണ് അജ്മൽ? സുഖം ചേച്ചി. ചേച്ചിക്കോ? സുഖം. നമ്മൾ ഒരു പ്രാവശ്യം ലൈവില് കൂടിയായിരുന്നു അല്ലേ? അതെ അതെ. അന്ന് നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടു അജ്മലിന്റെ. അപ്പൊ നമുക്ക് അടുത്ത രണ്ടുപേരെ കൂടി ഇൻവൈറ്റ് ചെയ്യാം. ഋതു കൃഷ്ണ. ഹായ് ചേച്ചി. ഹായ് ഋതു, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഋതു എല്ലാ ലൈവിലും നമ്മുടെ റോക്ക് കണ്ടസ്റ്റന്റ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വരും അല്ലേ? ഭയങ്കര സന്തോഷമാണ് കാണുമ്പോ. ഓരോ മെസ്സേജും ഓരോ പാട്ടുകളും റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. നമ്മള് ഫസ്റ്റ് ടൈം ആണോ ലൈവില് വരുന്നത്? അതെ അതെ. അപ്പൊ ഋതുവിന്റെ പാട്ടുകൾ ഇന്ന് കേൾക്കാം. അടുത്ത പ്രാർത്ഥന രതീഷ്. പ്രാർത്ഥന കുട്ടി, സുഖമാണോ? സുഖമാണ്. പ്രാർത്ഥന ഞാൻ സ്റ്റാർ സിംഗറിന്റെ ഷൂട്ട് കാണാൻ വന്നപ്പം കണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പഴ ലൈവിൽ ഇപ്പോഴാണ് കാണുന്നത്. അപ്പൊ നമുക്ക് നല്ല നല്ല പാട്ടുകൾ കേൾക്കാം പ്രാർത്ഥനയുടെ അല്ലേ? ഓക്കേ. വീട്ടിലെല്ലാവർക്കും സുഖം തന്നെ അല്ലേ? സുഖമാണ്, സുഖമാണ്. വീട്ടില് അച്ഛൻ അമ്മ പിന്നെ ആരൊക്കെയാണുള്ളത്? അച്ഛൻ അമ്മ ഞാൻ മോള അല്ലേ. പാട്ട് പഠിക്കുന്നതൊക്കെ? പാട്ട് പഠിക്കുന്നത് രഞ്ജിനി സുധീരൻ ക്ലാസിക്കൽ, ഹിന്ദുസ്ഥാനി അബ്രിത ബാനർജിയുമാണ്. ശരി, ഓക്കെ. ഋതുവിന്റെ കാര്യം ഞാൻ ചോദിച്ചില്ലായിരുന്നു. ഋതു എവിടെയാണ് പാട്ട് പഠിക്കുന്നത്? ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? ചേച്ചി, ഞാനിപ്പോ പ്ലസ് 1 ആണ് പഠിക്കുന്നത്. പ്ലസ് 2 ഞാൻ പ്രണവ് ശ്രീ മധുസാറിന്റെ കീഴിലാണ് പഠിക്കുന്നത്. 11 വർഷമായിട്ട് പഠിക്കുന്നത്. ശരി ശരി, ഓക്കെ. അപ്പോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ 3 പേരുടെ ഓരോ ഫേവറേറ്റ് സോങ് ആദ്യം തന്നെ കേൾക്കാം. അപ്പൊ എന്തായാലും ആദ്യം ആരാ തുടങ്ങുന്നത്? ഋതു പാടുന്നോ? ദേവരാജ മാഷിന്റെ ഒരു സോങ് പാടാം. അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ, അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിനച്ചു പോയി, ഒരു മാത്ര വെറുതെ നിനച്ചു പോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിനച്ചു പോയി, ഒരു മാത്ര വെറുതെ നിനച്ചു പോയി. നല്ലൊരു മെലഡി സോങ് തന്നെ ആദ്യം പാടിയതിൽ ഒത്തിരി സന്തോഷം. എപ്പോഴും ഞാൻ കേൾക്കുന്ന ഒരു പാട്ടായിരുന്നത്. നമ്മുടെ പ്ലേലിസ്റ്റിൽ കുറെ പാട്ടുകൾ ഉണ്ടാവല്ലോ, നല്ല ലവ് സോങ്സ്, സാഡ് സോങ്സ്, ഇമോഷണൽ സോങ്സ്, അതിലൊരു പാട്ടായത്. എന്തായാലും ഒത്തിരി സന്തോഷം ഋതു. പ്രാർത്ഥന കുട്ടിയുടെ പാട്ട് കേൾക്കാം. പ്രാർത്ഥന, പ്രാർത്ഥനയുടെ വീഡിയോ ചെറുതായിട്ടൊന്ന് ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. പ്രാർത്ഥന ഇപ്പൊ കേൾക്കാവോ? ഓക്കെ. പ്രാർത്ഥനയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്ന ചിരിയാണ്, നല്ല ക്യൂട്ട് ചിരിയാണ്. ചിരിക്കുമ്പോ രണ്ട് പല്ലും ഇങ്ങനെ നല്ല ഹൈലൈറ്റ് ആയിട്ട് കാണും. അതേപോലെ നടക്കുഴി കാണാനും നല്ല ഭംഗിയാ കേട്ടോ. അപ്പൊ അതേപോലെ ഒരു പാട്ടും കേൾക്കാം. ഞാൻ സ്റ്റാർസിംഗറിൽ തന്നെ മൈ ഫേവറേറ്റ് സോങ്ങിൽ പാടിയ ഒരു പാട്ടാണ്. പൂവൊരു പൂക്കളുമേ വാഴ്വென்றால் போராடும் போர்க்களமே, பூவொரு விடியலுமே சொல்கிறதே
നിറവാനാൽ പകലൊന്ന് വന്നിടുമേ നന്ദിക്ക എൻപത് വേണ്ടും നം വാഴവിൽ ലക്ഷ്യം നിശ്ചയം വെല്ലും ഒരു നാളിൽ മനമേ ഓ മനമേ നീ മാറിവിട് മലയോ அது பனியோ நீ மோதிவிடு அசலாய்ட்டு பாடி சித்திர சேச்சி பாடிய பாடி கிட்டே சாங் அல்ல இது நைஸ் நல்லாயிட்டு அப்ப இனியும் கேட்க மோளோட பாட்டுகள் அஜ்மൽ ரெடி ആണോ അജ്മലിന്റെ സ്വീറ്റ് വോയിസ് കേൾക്കാൻ കാത്തിരിക്കുകയാണ് ഏത് പാട്ടാ പാടണേ ഞാൻ വാദിക്കല് വെള്ളരിക്കാവുന്നുണ്ട് പാടി വാദിക്കല് വെള്ളരിപ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട് തുള്ളിയാമിന്നുള്ളിൽ വന്ന് നീയാം കടല് പ്രിയമേ നീയാം കടല് യാമോല മോല ഇരഹംലന യാഹബിന ഹുബ്ബൻലന മോല മോല ഇർഹംലന യാഹബിന ഹുബ്ബൻലന സോ സ്വീറ്റ് അപ്പൊ നമുക്ക് കുറച്ച് മെസ്സേജ് നോക്കാം എല്ലാവരും ഹായ് അയച്ചിട്ടുണ്ട് അനു കൃഷ്ണ വിജയശ്രീ ഹായ് ശംശുദ്ദീൻ ഹായ് ഡോക്ടർ ഗോപിക അരുൺ ഹായ് ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ട് വിജയശ്രീ ചേച്ചി പിന്നെ രഞ്ജിത്ത് കളരിക്കൽ ഹായ് ഋതു ഓം ഋതുലെ ഒന്ന് പാടുമോന്ന് ചോദിച്ചു മൃദുലേ ഹൃദയ മുരളിയിലൊഴുകിവ ഓ മൃദുലേ ഹൃദയ മുരളിയിലൊഴുകിവ അലയും പ്രിയനെ മറന്നു പോ മൃദുലേ ഹൃദയ മുരളിയിലൊഴുകിവ അലയും പ്രിയനെ മറന്നു പോ മൃദുലേ മനസ്സു മനസ്സു മകന്നു അതെന്താ ഋതു പാടുമ്പോ നമ്മള് ഓട്ടോമാറ്റിക്കലി അങ്ങ് മയങ്ങി പോണ് ശരിക്കും വോയിസിലൊരു ഫീൽ ഉണ്ടാവുമല്ലോ ആ ഒരു ഫീൽ മോൻ അറിയാണ്ട് തന്നെ പാടുമ്പോ വരും നന്നായിട്ടുണ്ട് എങ്ങനെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ഇപ്പൊ കുറവാണ് ഇപ്പൊ ഷൂട്ടൊക്കെ ഉള്ളതുകൊണ്ട് അല്ലേ അതെ അപ്പൊ അടുത്ത റൗണ്ടിലേക്ക് വരുന്ന ശനി നേരം ഏത് പാട്ട പാടാൻ പോണേ അത് ഞാൻ ആദ്യമായി കണ്ട പ്രാർത്ഥനക്കുട്ടി ഏത് പാട്ട പാടി ഞാൻ കുഞ്ഞിമണി ചക്കുത്തറാണ് അപ്പോ എന്തായാലും അടുത്ത വരുന്ന ശനി നേരം നിങ്ങളുടെ പാട്ട് കേൾക്കാൻ പ്രേക്ഷകരും അതേപോലെ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ നമുക്ക് അടുത്ത കുറച്ചുകൂടെ കമന്റ്സ് നോക്കാം പ്രാർത്ഥന മോളെ ടി വി എം പാറശാലയാണോ വീട് എന്ന് പ്രിയ ചേച്ചി ചോദിച്ചു പ്രിയ രാജേഷ് സോങ് സൂപ്പർ എന്നും പറഞ്ഞിട്ടുണ്ട് സൂപ്പർ ഋതുമോനെ എന്ന് വിജയശ്രീ ചേച്ചി പറഞ്ഞു മോളും നന്നായി പാടുന്നു ഇപ്പൊ റിക്വസ്റ്റ് നോക്കട്ടെ അജ്മൽ എവിടെ അജ്മലിനെ കാണുന്നില്ല അജ്മൽ എവിടെ ഇവിടെ കാറ്റിന് സുഗന്ധം പാടുന്നു
അജ്മൽ ഇല്ല ഇവിടെ. എന്തോ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം അജ്മൽ ഇടയ്ക്കിടയ്ക്ക് വിട്ടുവിട്ടാ വരുന്നത്. കുഴപ്പമില്ല, നമുക്ക് പ്രാർത്ഥന മോളുടെ പാട്ട് കേൾക്കാം. അപ്പൊ അതിനുള്ളില് അജ്മൽ വന്നു. ആ പാട്ട് വിനാത്തും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. റസൂലേ റസൂലേ അഷ്റഫുൽ റസൂലേ അന്റെ ദൂതരേ റസൂലേ അഹമ്മദ് റബീ റസൂലേ അത്രയുള്ളോ? ഞാനിങ്ങനെ കേൾക്കാനിരിക്കുവായിരുന്നു, സ്റ്റക്കായിന്ന് വിചാരിച്ചു. അയ്യോ കുഴപ്പമില്ല, അയ്യോ നല്ല ആസ്വദിച്ചു വരുവായിരുന്നു. നമുക്ക് അടുത്തൊരു പാട്ട് കുറച്ച് കൂടുതൽ പാടണേ. അജ്മൽ റസൂലേ റസൂലേ എന്ന് അജ്മലിനോടും ചോദിച്ചിട്ടുണ്ട്, അത് ഏത് പാട്ടാ? റസൂലേ റസൂലേ എന്നുള്ളേ എന്നുള്ളേ, അത് വേറെ പാട്ടാണോ? ഓക്കെ, അപ്പൊ ഇവിടെ കാറ്റിന് സുഗന്ധം പാടാൻ പറഞ്ഞായിരുന്നു. ഇവിടെ കാറ്റിന് സുഗന്ധം, ഇവിടെ കാറ്റിന് സുഗന്ധം, ഇതിലെ പോയത് വസന്തം, വസന്തത്തിൻ തളർത്തേരിലിരുന്നതാരോ വാസര സ്വപ്നത്തിൻ തോഴിമാര്. ഇവിടെ കാറ്റിന് സുഗന്ധം. അപ്പോ നിങ്ങളെല്ലാവരും പാടുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഒരു അംഗം ഇല്ല, സിസ്റ്റർ ബ്രദർ പാടുമ്പോ നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കത്തില്ല. ഇങ്ങനെ എനിക്കിപ്പോ ടിവി കാണുന്നതിലും നിങ്ങൾ ലൈവിൽ ഇങ്ങനെ പാടുന്ന ഞാൻ ഇങ്ങനെ ഓരോ വരെ ഇങ്ങനെ അടുത്തെങ്ങനെയാണ് അടുത്തെങ്ങനെയാണ് അങ്ങനെ ഒരു ആകാംക്ഷയോടെ ഇരിക്കുന്നത്. എന്റെ പേസ് ശ്രദ്ധിച്ചറിയാൻ പറ്റും, അത്രയ്ക്കൊരു ടെൻഷനാണ്. അജ്മൽ മുൻബൈവ പാടുമോന്നും ആഷിഫ ചോദിച്ചു. അജ്മൽ വീണ്ടും കണക്ഷൻ പ്രോബ്ലം ഉണ്ട്. അശോക് കുമാർ, നമ്മുടെ അർജുൻ അശോകിന്റെ അർജുന്റെ അച്ഛനല്ലേ അശോക് കുമാർ? ആ അങ്കിള്, ഹായ് സോണിയ, റിതു, പ്രാർത്ഥന, അജ്മൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേ. ഓക്കെ, റിതുവിന്റെ ശബ്ദം തികച്ചും സൂപ്പർ, മെലഡി സോങ്സ് പാടുമ്പോൾ കിട്ടുന്ന ഫീല് ഭയങ്കരമായിട്ടുണ്ടെന്ന്. Thank you so much. രഞ്ജിത്ത് ഏട്ടാ പറഞ്ഞത്. ശ്രീരാഗമോ പാടുമോ മോനെയും ചോദിച്ചിട്ടുണ്ട്. അത് ഗീതയാണ് ചോദിച്ചത്. ഗീത ഞാൻ ലിറിക് എടുത്തോട്ടെ. പ്ലാവില പൊൻതളികയിൽ പാൽ പായസ ചോറുണ്ണുവാൻ, പിന്നെയും പൂമ്പൈതലായി കൊതി തുള്ളി നിൽക്കുവതെന്തിനോ. ചെങ്കതളിക്കൂമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ, കാറ്റിനോടു കെഞ്ചി ഒരു നാട്ടുമാങ്കനി വീഴ്ത്തുവാൻ. ഇനിയും ഈ തൊടികളിൽ കളിയാടാൻ മോഹം, ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാം. ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ, നിൻ മൗനമോ പൂമാനമായി, നിൻ രാഗമോ ഭൂപാളമായി, എൻ മുന്നിൽ നീ പുലർകന്യയായി, ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊ
ബ്യൂട്ടിഫുൾ. എല്ലാരും ഇങ്ങനെ പാടിയാ ഇങ്ങനെയാ ഫൈനലില് പോവാന് അകപ്പാട് അഞ്ചു പേർക്കൊക്കെ സാധിക്കത്തുള്ളു അല്ലെ. എല്ലാവരെയും ഫൈനലിലേക്ക് അയക്കുക, എല്ലാവരും വിൻചേട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ഓക്കെ, പ്രാർത്ഥന ഒരു പാട്ട് കേൾക്കാം. ഇപ്പൊ മെലഡി സോങ് അല്ലേ പാടിയത്, വേറെ എന്തെങ്കിലും ഒരു ജോണർ പാട്ട് പാടാൻ പറ്റുമോ? ഞാന് ക്ലാസിക്കലിൽ തന്നെ പാടിയ ഏക് ദോത്തി എന്ന് പറയുന്ന പാട്ട് പറ. एक दो तीन चार पाँच छः सात आठ नौ दस ग्यारह बारह तेरह. एक दो तीन चार पाँच छः सात आठ नौ दस ग्यारह बारह तेरह. तेरा तेरो तेरा तेरो रिंग गिंग गिंग इंतजार आ जा पिया आई बार. तेरा तेरो दिन गिन गिन के इंतजार आ जा पिया आई बार. सुपर, थैंक यू दीदी. ഓക്കെ, അശോക് അങ്കിൾ പറഞ്ഞിരിക്കുക ഋതു സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പ്രാർത്ഥന മോളെ രാജഹംസനെ പാടുമോന്ന് ദീപ ചേച്ചി ചോദിച്ചിട്ടുണ്ട്. അടുത്ത റൗണ്ടില് അടുത്ത ഒരു സെക്ഷൻ അതില് പാടാം. അജ്മലിന്റെ പാട്ട് കേട്ടു. അജ്മൽ നമുക്കായിട്ട് ഒരു തമിഴ് സോങ് പാടാവാം. നേരത്തെ നെറ്റ്വർക്കിന് പ്രോബ്ലം ഉണ്ടായിരുന്നു പോയത്. അപ്പൊ ഒരാൾ മുൻപേ വാ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ പാട്ട് പാടുമ്പോ ഒരു ഹസ്കി വോയിസ് എപ്പോഴും വരും. പിന്നെ ആരാ ചോദിച്ചിട്ടുള്ളത്? ആ പ്രാർത്ഥന കുട്ടിയുടെ രാജവംശമേ കേക്കാം. നഖശതങ്ങളിലെ ഏതെങ്കിലും പാട്ട് പാടുമോ എന്ന് സ്മിത ചേച്ചി ചോദിച്ചാൽ. നഖശതങ്ങൾ പടത്തിലെ ഏതെങ്കിലും അറിയോ? ഓക്കെ, അപ്പം അമ്പിളി ഫിലിമിലെ എന്തെങ്കിലും ഒരു സോങ് പാടുമോ എന്ന് സെബിൻ ചോദിച്ചു. ആരാധിക ആയിരിക്കും ഉദ്ദേശിച്ചത്. പെട്ടെന്ന് ചോദിച്ചപ്പോ ഏത് സിനിമയാന്നൊരു കൺഫ്യൂഷൻ അല്ലേ. പണ്ടത്തെ നഖശതങ്ങളിലെ പാട്ട് തന്നെയല്ലേ ആരെയും ഭാവഗായകനാക്കും അതൊക്കെ. അതും പാടാം, രണ്ടും പാടാം, ആരെയും അത് പാടാം. അപ്പൊ രണ്ടും അടുപ്പിച്ചങ്ങ് പാടിക്കും. ആദ്യം ആരാധിക പാടാം. ആരാധികേ മഞ്ഞുതീരും വഴിയരികെ നാളേറയാ കാത്തുനിന്നു മിഴി നിറയേ നീ എങ്ങു പോകിലും അകലേക്കുമായിലും എന്നാശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞരികെ ഞാൻ വരാ എന്റെ നെഞ്ചാ
ആകെ നീയല്ലേ, എൻ്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനുള്ളു നിറയാ ഒഴുകി ഒഴുകി ഞാൻ ഇന്നുമെന്നും ഒരു പുഴയാ ആരാധികേ. ആരെയും ഭാവുക ചേച്ചി, ആ പാട്ട് എനിക്ക് വലിയതായിട്ട് അറിയത്തില്ല. ചേച്ചി ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ, നമ്ര ശ്രീശരായി നിൽപ്പു നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ, നമ്ര ശ്രീശരായി നിൽപ്പു നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. മതി അത്രയും മതി. നമ്മുടെ പ്രേക്ഷകർ ആവശ്യപ്പെടുന്ന പാട്ടിന് രണ്ട് ലൈനും ഒരു ലൈൻ ആണെങ്കിലും കുഴപ്പമില്ല, അവർക്ക് സന്തോഷമായിക്കോട്ടെ അല്ലെ. അപ്പൊ പ്രാർത്ഥന മോളുടെ പാട്ട് കേൾക്കാം. അടുത്തൊരു ഒരു സെമി ക്ലാസിക്കൽ സോങ് കേട്ടാലോ. സെമി ക്ലാസിക്കൽ സോങ് ഞാന് ഇല്ല, മോളുടെ ഫേവറേറ്റ് ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഇവിടെ റിക്വസ്റ്റ് ഒക്കെ ഉണ്ട്, മുത്തുച്ചിപ്പി പോലൊരു സോങ് പാടൂന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് പാടാം. സുഗന്യ ജസ്റ്റ് കുറച്ചറിയില്ല, എന്നാലും ഞാൻ ശ്രമിക്കാം പാടാൻ ശ്രമിക്കാം. മുത്തുച്ചിപ്പി പോലൊരു കിന്നുയിരിച്ചു പാടുവാനും ശ്രീരാഗം മൂട മഞ്ഞി പൊളിരുള്ള കനവില് പാടിപ്പാടേ കനവുകളിൽ വരവായി നീ വരവായി നീ മതി മതി. അപ്പോ അജ്മലിനെ കുറെ നേരമായിട്ട് കാണുന്നില്ല, കണക്ഷൻ പ്രോബ്ലം ആയിരിക്കും, കുഴപ്പമില്ല, നമുക്ക് ആ ഗ്യാപ്പ് ഫിൽ ചെയ്യാം. ഋതുവിന് രണ്ട് റിക്വസ്റ്റും കൂടെ ഉണ്ട്. ഗീത അബു ചോദിച്ചിരിക്കാണ് മോനെ ഒരു മോനെ ഒരു തമിഴ് സോങ് പാടുവെന്ന്. മെലഡി തമിഴ് പാടാൻ ചേച്ചി, തമിഴ് ഞാൻ ലിറിക്സ് അങ്ങ് എടുത്തോട്ടെ. അതേപോലെ ഒരു പാട്ടും കൂടെ ഉണ്ട്, ഒരു ദലം മാത്രം എന്ന് പറഞ്ഞ പാട്ട് പാടുവാണ് സതീഷ് ആചാര്യ. പാട്ട് ഒട്ടും അറിയത്തില്ല, എന്നാലും ഞാൻ രണ്ടുപേര് പാടാം. ഒരു തലം മാത്രം വിരിഞ്ഞൊരു ചെമ്പനി നനനാനി എൻ്റെ മുന്നിൽ നിൽപ്പോ, ഒരു തലം മാത്രം നഞ്ഞൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിൽപ്പോ. ബാക്കി അറിയത്തില്ല ചേച്ചി. അറിയാതെ ഞാൻ നോക്കി നിന്നു, ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിൽപ്പോ. നന്നായിട്ടുണ്ട്. അപ്പൊ ഒരു തമിഴ് മെലഡി സോങ് കൂടെ കേൾക്കാം. തമിഴ് ഞാൻ എന്തെങ്കിലും പെട്ടെന്ന് തോന്നുന്നൊരു പാട്ടിന്റെ രണ്ടു പരിപാടിയിൽ നിന്ന് അമ്മായിക്കാതെ ഉയരില്ലയേ, അമ്മാവെ വണങ്ങാതെ ഉയർവില്ലയേ, അമ്മായിക്കാതെ
ഉയരില്ലയേ അമ്മാവെ വണങ്ങാതെ ഉയർവില്ലയേ നേരിൽ നിന്ന് പേസും ദൈവം பெற்றதாயின்றி வேறொன்று ஏது அம்மா என்றழைக்காது உயிரில்லையே அம்மாவை வணங்காது உயர்வில்லையே சூப்பர் ஒத்திரி சந்தோஷம் ரிது இப்போ அஜ்மல்னு பாட்டு கேட்காந்திருந்ததா பட்சே എന്തൊക്കെയോ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ട് എനിക്കൊന്ന് എല്ലായിടത്തും കുറച്ച് ഇത് മിന്നലും ഇടിയും വെട്ടലും മഴയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതിന്റെ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട് നമ്മള്. അപ്പോ എന്തായാലും പ്രാർത്ഥനയുടെ ഒരു പാട്ടും കൂടെ കേട്ടിട്ട് നമുക്ക് ഈ ലൈവ് വൈൻഡ് അപ്പ് ചെയ്യാം. മെലഡി സോങ് പാടാം. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ഞാളനമേ ഒരു നീലത്താമരവേറിയു. നീലജലാശയത്തിൽ സൂപ്പർ. അപ്പൊ എന്താ ഒത്തിരി സന്തോഷം. ഒരുപാട് പാട്ട് ഇനിയും കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ മൂന്നുപേരും ഇന്ന് വന്ന് റെഡി ആയിട്ട് ഇരിപ്പോണ്ടായിരുന്നു കുറെ പാട്ടുകൾ പാടാനും. നമ്മുടെ പ്രേക്ഷകരുടെ ഒത്തിരി മെസ്സേജ് വന്നോണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും അടുത്ത ഇനിയും ലൈവ് ഉണ്ടല്ലോ. അടുത്ത ഏതെങ്കിലും ലൈവിൽ ഇനിയും കുറച്ച് പാട്ടുകൾ കേൾക്കാം. എന്തായാലും സ്റ്റാർ സിംഗറിലെ അടുത്ത പെർഫോമൻസിന് എല്ലാവിധ ആശംസകളും നേരുന്നു. സീ യു. ബൈ ബൈ.